അല്ലാഹു തആല മലക്കുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്, ജിന്നുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മലക്കിന്റെ കാഴ്ച എത്രയാണോ, ആ ജിന്നിന്റെ കാഴ്ച എത്രയാണോ, മലക്കിന്റെ കേൾവി എത്രയാണോ, ജിന്നുകളുടെ കേൾവി എത്രയാണോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല, അത് അഭൗതിക മാർഗത്തിനുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഫൈസൽ മുസ്ലിയാര് സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. അഥവാ ജിന്നുകളോടും മലക്കുകളോടും അവർക്ക് നൽകപ്പെട്ട കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കല്ല, ആ ചോദ്യത്തിൽ ഇബാദത്ത് വരുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം അത് അഭൗതികമായിട്ടുള്ള ചോദ്യമല്ല എന്നാണ്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതികം അഭൗതികം എന്നത് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്. സാധാരണ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് വൈബിയായിട്ടുള്ള കാര്യങ്ങൾ, അതിനാണ് അഭൗതികമെന്ന് പറയാറുള്ളത്. അപ്പോൾ വൈബിയായ കാര്യം അഭൗതികമെന്ന് മലയാളത്തിൽ പറയുമ്പോൾ അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ വഹിയിലൂടെ മാത്രം അറിയാൻ സാധ്യമാവുന്ന കാര്യങ്ങൾക്കാണ് വൈബി എന്ന് പറയാറുള്ളത്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മളുടെ ബുദ്ധി കൊണ്ടോ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യം, ആ രീതിയിൽ അതിനെക്കുറിച്ച് ഇൽമില്ല, അറിയുകയില്ല. മറിച്ച് അവയെക്കുറിച്ച് അറിയാനുള്ള ഏക മാർഗം വഹയ് മാത്രമാണ്. ജിന്നുകളെക്കുറിച്ച് പഠിച്ചു നോക്ക് നിങ്ങൾ, മലക്കുകളെക്കുറിച്ച് പഠിച്ചു നോക്ക്, പരിശോധിച്ചാൽ അവ രണ്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അഭൗതികമാണ്. എന്തു കാരണം? ആ ജിന്നിനെക്കുറിച്ച് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ നമ്മളുടെ ബുദ്ധി കൊണ്ടോ പുതുതായി ഒന്നും കണ്ടെത്താൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞോ, തിരുചര്യ എന്തു പറഞ്ഞോ, അതല്ലാതെ മറ്റൊന്നും ജിന്നുവർഗത്തെക്കുറിച്ചോ മലക്കുവർഗത്തെക്കുറിച്ചോ നമുക്കറിയില്ല. പ്രവാചകന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അടുക്കൽ മലക്കുകൾ വന്ന ചരിത്രം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമയുടെ അടുക്കൽ അതേ മലക്കുകൾ എത്തിയ വിവരവും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവർ തിന്നുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചോദ്യം മലാ തഹ്കുലു, നിങ്ങൾ തിന്നുന്നില്ലേ? അപ്പോൾ ആ മലക്കുകൾ പറഞ്ഞു, മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ്, ഇന്ന ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ലൂത്ത് അലൈഹിസ്സലാമയോടും ആ മലക്കുകൾ പറഞ്ഞപ്പോഴാണ് അവർ മലക്കുകളാണ് എന്ന് അവർക്കറിഞ്ഞത്, ഇല്ലെങ്കിൽ അറിയുകയില്ല. മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സംഭവമാണ്. മറിയം റളിയല്ലാഹു അൻഹ അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്ന് അറിഞ്ഞത് എപ്പോഴാ? ജിബ്രീൽ അലൈഹിസ്സലാമ പറഞ്ഞു കൊടുത്തപ്പോഴാണ്. അഥവാ സ്വന്തം കൺമുമ്പിൽ മലക്കു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അത് മലക്കാണ് എന്നറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇസ്ലാമും ഈമാനും എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആ സംഭവം കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു, ആ വന്നത് ആരാണ്? സഹാബികൾ മനസ്സിലാക്കിയില്ല അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്ന്. അപ്പം മലക്കാവട്ടെ ജിന്നാവട്ടെ അവയെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ വഹിയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊന്നും അറിയാൻ സാധ്യമല്ല. അഥവാ പരിശുദ്ധ ഖുർആനും തിരുചര്യയും പറഞ്ഞതിനപ്പുറം ഒന്നും അറിയില്ല. ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആരെങ്കിലും ഫൈസൽ മുസ്ലിയാരും ടീമും പറയണം, പുതുതായി പരിശുദ്ധ ഖുർആനിലോ തിരുചര്യയിലോ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഈ സൃഷ്ടികളെക്കുറിച്ച് വല്ല വിവരമുണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ തർക്കടില്ല.
സാധ്യല്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി വൈബിയാണ്. അങ്ങനെ വൈബിയായിട്ടുള്ള ശക്തികളോടുള്ള ഏത് തേട്ടവും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമായ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന അടിസ്ഥാന ആദർശത്തിനെതിരാണ്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ? മനുഷ്യ കഴിവിനപ്പുറം, മനുഷ്യ കഴിവിനപ്പുറം, സൃഷ്ടികളുടെ കഴിവല്ല, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ, ആ മനുഷ്യൻ്റെ കഴിവ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ തേടേണ്ടത് പടച്ചവനോടാണ്. പടപ്പുകളോട് വേറെ ഒരാളോടും ചോദിക്കാൻ പറ്റുകയില്ല. ചരിത്രം പരിശോധിച്ചു നോക്ക് നിങ്ങൾ, പ്രവാചകൻ ബദറിൻ്റെ വളരെ സന്നിഗ്ധ ഘട്ടം, മനുഷ്യ കഴിവിൽപ്പെട്ടതൊക്കെ ഒരുക്കി, 300 ചില്ലാനം സൈന്യം, അല്പം ആയുധം, ഭക്ഷണം, ആ വാഹനം, യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി തമ്പടിക്കുന്ന സ്ഥലവും നിശ്ചയിച്ചു. ഇനി എന്തു ചെയ്യും? മനുഷ്യ കഴിവിൽപ്പെട്ടതൊക്കെ ഒരുക്കി, ഇനി എന്തു ചെയ്യും? പ്രവാചകൻ ആലോചിച്ചോ, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വരാറുണ്ട്, ആ ജിബ്രീലിനെ ഒന്ന് വിളിക്കാം. കാരണം ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് പ്രകാരം ജിബ്രീലിൻ്റെ വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ആ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ എന്തല്ല, ഇബാദത്താകുന്ന ചോദ്യമല്ല, ശിർക്കല്ല. പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിച്ചില്ല. ജിന്നുകൾ വന്ന് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ടു പോയത് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമാ നഫറു മിനൽ ജിന്ന്. ഖുർആന്റെ പ്രയോഗം തന്നെ എങ്ങനെ പ്രവാചകരെ പറയണം? എനിക്ക് വഹിയ കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടു എന്നല്ല, എനിക്ക് വഹിയ കിട്ടിയിട്ടുണ്ട്, ജിന്നുകൾ വന്ന് ഖുർആൻ കേട്ടുപോയി എന്ന്. കാരണം എന്താ, ആ രീതിയിലെ ആ ജിന്നു വർഗത്തെ അറിയാൻ പറ്റുള്ളൂ, എനിക്ക് വഹിയ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റുള്ള രീതിയിൽ അവയുടെ ആ കേൾവിയെക്കുറിച്ച് അറിയാൻ പ്രവാചകന് പോലും സാധ്യമല്ല. ആ ജിന്നു വർഗത്തിൽ മുസ്ലിങ്ങളുണ്ട്. ബദറിൻ്റെ സന്നിഗ്ധ ഘട്ടത്തിൽ ആ ജിന്നുകളോട് തേടിയോ പ്രവാചകൻ ആ ചോദ്യം ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട്, അത് വിവാദത്തിൽ പെടില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചില്ല. മൺമറഞ്ഞു പോയ അമ്പിയാക്കളോ ഔലിയാക്കളോ എമ്പാടുമുണ്ട്, അവരോട് ആരോടെങ്കിലും പ്രവാചകൻ ചോദിച്ചോ? ചോദിച്ചില്ല. പ്രവാചകൻ കക്ഷം വെളിപ്പെടുന്ന വിധത്തിൽ ആകാശത്തിലേക്ക് കൈയുയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിയൽ ഉസാബ വലം തുൽബദ ഫിൽ അർലി അബദ. പടച്ചവനെ, ഈ ചെറു സംഘത്തെ നീ നശിപ്പിച്ചാൽ നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ ഖുർആൻ ഇതിനെ സഹായത്തേട്ടം എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇതു തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയപ്പോൾ ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി, ഞാൻ തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ നിങ്ങളെ സഹായിക്കും. ആരാ സഹായിച്ചത്? അല്ലാഹു മലക്കുകളിലൂടെ സഹായിച്ചു. അല്ലാഹുവിനോടാണ് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ഇനി സൂറത്തു ഫാത്തിറിലെ 13-14 വചനം പഠിച്ചു നോക്കും നിങ്ങൾ. 13-ാമത്തെ വചനത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹ് എടുത്തു പറഞ്ഞത് എന്താ? അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മയംലിക്കൂന മിൻഖിത്മീർ, ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അതിൽ ജിന്നുപെടും, മലക്കുപെടും, ഉസൈർ അലൈഹിസ്സലാം പെടും, ഈസാ അലൈഹിസ്സലാം പെടും, അമ്പിയാക്കൾ ഉൾപ്പെടും, ഔലിയാക്കൾ ഉൾപ്പെടുമെന്ന് പ്രമുഖ മുഫസ്സിറുകളൊക്കെ, പ്രത്യേകിച്ചും ഇമാം ഖുർത്തുബിയെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിവില്ലാത്തവരാണ്. ഒന്ന്. രണ്ടാമത്തത് എന്താണ്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആകും, നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. 2. മൂന്നാമത്തേത് എന്താ പറഞ്ഞത്? വലൗ സമിഉ മസ്തജാബൂലക്കും, കേട്ടാലും ഉത്തരം ചെയ്യുകയില്ല. ഈ ജിന്നുവർഗം അല്ലെങ്കിൽ മലക്കുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ നിങ്ങളുടെ ആ തേട്ടം കേട്ടാലും ഉത്തരം ചെയ്യുന്നവരല്ല. വലൗ സമിഉ മസ്തജാബൂലക്കും. 4. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. എന്നുവച്ചാൽ
ഈ ജിന്നുകളോടുള്ള തേട്ടം, ഈ മലക്കുകളോടുള്ള തേട്ടം, അമ്പിയാക്കളും ഔലിയാക്കളുമാകുന്ന മൺമറഞ്ഞു പോയവരോടുള്ള തേട്ടം ഷിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഫൈസൽ മുസ്ലിയാരും ടീമും പഠിപ്പിക്കുന്ന എന്താ, ഏ അങ്ങനത്തെ ഒരു ഷിർക്കും അതിൽ വരുന്നില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയത്തിന് വിരുദ്ധമാണ് ഈ വാദം. മാത്രവുമല്ല, ആരാണു ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്? വലാ യുനബ്ബിഉക ബിസുലു ഖബീർ, ഈ കാര്യം നിന്നെ ബോധ്യപ്പെടുത്തുന്നത് പടച്ച തമ്പുരാനാണ് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. അപ്പൊ ജിന്നുവർഗവും മലക്കുകളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബിയായിട്ടുള്ള സൃഷ്ടികളാണ്. അവയോടുള്ള ഏതു സഹായത്തേട്ടവും അതു ഷിർക്കാണ്. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന അടിസ്ഥാന ആദർശത്തിന്, ആ തൗഹീദിൻ്റെ ആ സന്ദേശത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.